ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മളെന്ന് പറയാൻ പോകുന്ന തേർഡ് സെമസ്റ്റർ ബി എ ഇംഗ്ലീഷിൻ്റെ മെയിൻ സബ്ജെക്റ്റ് ആയ അപ്രീഷിയേറ്റിംഗ് പ്രൂസിലെ ഒരു ചാപ്റ്ററാണ് ജസ്റ്റേഴ്സ് വേഴ്സസ് മേഴ്സി ബൈ ഉഷ യേശുദാസൻ സോ ഉഷ യേശുദാസൻ എന്ന് പറയുമ്പോൾ വൈ ആണ് നമ്മൾ എക്സ്പേർട്ട് ചെയ്യുക പക്ഷേ വൈ അല്ല ടോ ജെ ആണ് സ്പെല്ലിങ് പക്ഷെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് യേശുദാസ് എന്നാട്ടോ പ്രൊണൗൺസ് ചെയ്യുക സോ നമുക്ക് അവാർഡ് ഓഥറിലോട്ട് പോകാം അവരൊരു ഫ്രീലയൻസ് റൈറ്റർ ആയിരുന്നു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആയിരുന്നു അതുപോലെ ഒരുപാട് കമ്പനീസിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഒരുപാട് ബുക്സും ആർട്ടിക്കിൾസൊക്കെ വെച്ച് ആയിരുന്നു അവർ അവർ അവരുടെ റൈ ലൈഫെന്ന് പറയുന്നത് ഒരുപാട് ഈ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിന് വ്യക്തിമായ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവരുടെ ലൈഫ് കൂടുതലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ഒക്കെ ചെയ്തിട്ടുള്ളത് യു കെയിലാണ് ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട് അവരൊരു സോഷ്യൽ വർക്കറാണ് അതായത് സോഷ്യൽ പേഴ്സൺ ആണ് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ഉഷ യേശുദാസിൻ്റെ എഴുതിയ ബുക്സിൽ ഇമ്പോർട്ടൻ്റ് ആയ ബുക്സാണ് ഈ ചൈൽഡ്സ് ബർത്ത് ഐ വിൽ ലൈ ഡൗൺ ഇൻ പീസ് ബീങ് എൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് പീസ് ബ്രോക്ക്നസ് ആൻഡ് ആക്ട് ഓഫ് ഡിസ്കവറി ദ ഹിംസ വി മൈൻഡ് മാറ്റേഴ്സ് ഇതൊക്കെയാണ് അവരുടെ മെയിൻ ബുക്ക്സ് എഴുതിയിൽ വെച്ചിട്ട് മെയിൻ ബുക്സ് സോ ഇത്രയൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത് പിന്നെ നമുക്ക് അവരുടെ എ എ സയിലോട്ട് കിടക്കാം അതായത് ചാപ്റ്ററിലോട്ട് കിടക്കാം ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി സോ ഇവിടെ നമ്മൾ ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ടാവും എന്ത് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി മേഴ്സി എന്ന് പറഞ്ഞാൽ എന്താണ് സഹതാപം അങ്ങനെ അങ്ങനൊരു കൺസെപ്റ്റാണ് ജസ്റ്റിസ് ആൻഡ് മേഴ്സി ആർ ടു കൺസെപ്റ്റ് ദ ചാലഞ്ച് എവറി സൊസൈറ്റി ഏതൊരു സൊസൈറ്റീനും ചാലഞ്ച് ചെയ്യുന്ന രണ്ട് കാര്യമാണ് ജസ്റ്റിസ് ആൻഡ് എന്ന് പറയുന്നത് സോ നമുക്ക് ചാപ്റ്റർ വളരെ സിമ്പിളാണ് നമുക്ക് ഇൻ ഇൻഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ സോ ഇവിടെ ഉഷായേശുദാസൻ ജസ്റ്റിസ് ആൻഡ് എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് വി വിക്ടോറിയ ഹ്യൂഗോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫ്രഞ്ച് റൈറ്ററിൻ്റെ ബുക്കായ ലേ മെസ്വറബൽ എന്ന് പറയുന്ന ഒരു ബുക്കിലൂടെയാണ് ആ ഒരു ബുക്കിന് ആയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും അവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വാൾജാൻ ജോൺ വാൾജാൻ പിന്നെ ഒരു പോലീസ് മാൻ ബിഷപ്പൊക്കെയാണ് ഇതിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സോ ഈ ഒരു ചാപ്റ്ററിൽ ഉഷ യേശുദാസൻ പറയുന്നത് മേഴ്സി ഇപ്പോൾ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് മാത്രമല്ല ചില സമയത്ത് നീതി മാത്രമല്ല കൊടുക്കേണ്ടത് മേഴ്സിയും കൂടിയും വേണം ആ ഒരു ഒരു കൈൻഡ്നെസ്സും കൂടിയും കൊടുക്കണം എല്ലാ സമയത്തും ജസ്റ്റിസിന് വേണ്ടി പോരാടിയാൽ മാത്രം പോരാ ഓക്കെ ഇതിൽ നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നത് ജാദ് വാജാൻ എന്ന് പറയുന്ന ആൾ ഒരു യങ് എം അൺഎംപ്ലോയിഡ് ആണ് പെസൻ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ലാൻഡിലെ ഒരാളാണ് അദ്ദേഹത്തിന് ജോലി ഒന്നും ഉണ്ടായിരുന്നില്ല സോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ സ്റ്റാവിങ് ആയിട്ടുള്ള സെവൻ സിസ്റ്റേഴ്സ് ആയിരുന്നു അവർക്കുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് വാൾജാൻ സോ അവർക്ക് ബ്രെഡ് അവർക്ക് അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാതായ സമയത്ത് ബ്രെഡ് സ്റ്റീൽ ചെയ്യുകയാണ് ചെയ്തത് സോ ആ ബ്രെഡ് സ്റ്റീൽ ചെയ്തതിന് ശേഷം സോ ഇവിടെ ജോൺ വാൾജാനോട് ജോൺ എന്ന് പറയുന്ന ആ ഒരു ക്രിമിനൽ ഒരു മേജറായി മേയറായി മാറുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബിഷപ്പ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിനോട് കാണിച്ച ആ ഒരു സിംപത്തിക്കാരനാണ് അദ്ദേഹം ഒരു നല്ലൊരു പേഴ്സണായിട്ട് മാറുന്നത് ഇൻ കേസ് ഇതിലെ പോലീസ് മാൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ പ്രിവിലേജ് അനുസരിച്ച് ജസ്റ്റിസ് അതായത് നീതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോരാടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നേട്ടം ജോൺ വോൾജാന് ഇങ്ങനൊരു നേട്ടം അതായത് മേയറായി നിൽക്കാൻ പോലും കഴിയില്ല കാരണം ഒരു കുറ്റം ചെയ്ത വ്യക്തിക്ക് ജസ്റ്റിസ് മാത്രമാണ് പോലീസിൻ്റെ സൈഡിൽ നിന്ന് ജസ്റ്റിസും അതുപോലെ ബിഷപ്പിൻ്റെ സൈഡിൽ നിന്ന് മേഴ്സിയുമാണ് സോ ഈ ഒരു സ്റ്റോറിയില്ല ഒരു അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ജോൺ വോൾജാൻ അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സിനും അതുപോലെ സ്റ്റാവിങ് ചിൽഡ്രൻസിനും വേണ്ടിയിട്ട് ഫുഡ് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് സോ ആ മോ മോഷ്ടിച്ച ആ ഒരു കാരണം കൊണ്ട് ബ്രെഡാണ് മോഷ്ടിച്ച ബ്രെഡ് മോഷ്ടിച്ച കാരണം കൊണ്ട് അദ്ദേഹം പ്രസന്നലാവാണ് ചെയ്യുന്നത് സോ പത്ത് ഒരുപാട് വട്ടം ജയിലിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാവുന്ന എസ്കേപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതായത് ഒരുപാട് സമയം മീൻസ് ശരിക്കും കുറച്ച് ഷോർട്ട് ടൈമിൽ അദ്ദേഹത്തിന് അവിടെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമുള്ളു പക്ഷേ അദ്ദേഹം ജയിലിൽ നിന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാടുന്നത് കൊണ്ട് പത്തൊമ്പത് കൊല്ലത്തോളം അദ്ദേഹം പ്രശ്നങ്ങളായിപ്പോയി സോ അദ്ദേഹത്തിന് ഭയങ്കര ആയിരുന്നു കാരണം ഒരു എന്താ പറയുക ഒരു എന്താണ് മക്കളുടെയും അതുപോലെ സിസ്റ്റേഴ്സിൻ്റെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തതായിരുന്നു ആ ഒരു ബ്രെഡ് എന്നിട്ട് പോലെ അദ്ദേഹത്തിന് എന്ത് രീതിയിലുള്ള പെനാൾറ്റിയാണ് കിട്ടിയത് സോ അദ്ദേഹം അവിടെ നിന്ന് ഈ ഒരു ജയിൽവാസം അല്ലെ ജയിലിൽ നിന്ന് ചാടിയിട്ട് അദ്ദേഹം ഒരു ബിഷപ്പിൻ്റെ അടുത്ത് എത്തുകയാണ് ബിഷപ്പ് അദ്ദേഹത്തിന് ഫുഡും ഷെൽട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തു അദ്ദേഹം ഒരു പാവം പാവപ്പെട്ടൊരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെയ്തത് സോ അദ്ദേഹത്തിന് അപ്പോൾ ആലോചിച്ചു ദേഷ്യം വരികയാണ് പ്രിവിലേജ് പീപ്പിൾസിനോട് അതായത് ഒരു പ്ര ഇവരെ പ്രിവിലേജ് പീപ്പിൾസിനോട് ഒരു ദേശം വരികയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഈ ഒരു ദേഷ്യം കൂടെ അദ്ദേഹം ഒരു കുറ്റവാളിയായി മാറുകയാണ് ബിഷപ്പിൻ്റെ ആ ഒരു റൂമിൽ നിന്ന് സിൽവർ കാൻഡൽ സ്റ്റിക്ക് എടുത്തുകൊണ്ട് അവൻ അദ്ദേഹം ഓടുകയാണ് അവിടെ നിന്ന് സിൽവർ കാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റാൻഡായിരുന്നു അത് ഈ ചേർച്ചിലൊക്കെ മെഴുകുതിരിയൊക്കെ പ്ലേ ചെയ്യുന്ന ഒരു സംഭവം അപ്പോൾ അദ്ദേഹത്തിന് പോലീസ് പിടി പോലീസ് കാണുകയാണ് ഇതായിട്ട് പോകുന്നത് അപ്പോൾ പോലീസ് പിടിച്ചിട്ട് അദ്ദേഹത്തിന് ബിഷപ്പിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരികയാണ് സോ ബിഷപ്പിൻ്റെ അടുത്തേക്ക് ഈ വാൽജോനെ കൊണ്ടുവരികയും അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു പ്രതിനീനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ മുന്നിൽ നിന്നിട്ട് ബിഷപ്പിനോട് പറ ബിഷപ്പിനോട് പോലീസ് ഓഫീസേഴ്സ് പറയുകയാണ് വാൽജോൺ നിങ്ങളുടെ ഇവിടുന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയ ക്യാൻഡിൽ സ്റ്റിക്കാണിത് സോ എല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ട് ബിഷപ്പ് പറഞ്ഞൊരാൻസർ ഹോൾജാൻ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അദ്ദേഹത്തിന് ഞാൻ ഗിഫ്റ്റ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്നാണ് സോ ഇതിൽ ഒരു ക്യാരക്ടറും കൂടി എൻ്റെ പോലീസ് മാൻ അദ്ദേഹത്തിൻ്റെ പേര് ജാവേദെന്നാണ് സോ അദ്ദേഹമാണ് ഹോൾജാൻ ഈ ബിഷപ്പിൻ്റെ അടുത്തോട്ട് പിടിച്ചു കൊണ്ടുപോകുന്നത് ഇപ്രാവശ്യം പിടിച്ചത് ജാവേദാണ് ജാവേദെന്ന് പറയുന്ന ഒരു നോർമൽ ആണ് അദ്ദേഹം ഈ നീതി നീതി നടപ്പാക്കുന്ന ഒരാളാണ് ഒരു നോർമൽ പേഴ്സൺ നോർമൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ എങ്ങനെയാണോ കാണുക അതുപോലെ അദ്ദേഹം ഒരു നീതി നടപ്പാക്കുന്ന ഒരു തരം പോലീസാണ് സൊ അറിയാം വോൾജോൺ ഒരു കള്ളനാണ് അല്ലെങ്കിൽ ഒരു മോഷ്ടാവാണ് അത് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെന്നുള്ളത് ജാവേദിനെ അറിയാം പക്ഷെ ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു നിവർത്തിയില്ലാതെ ജാവേദ് വാൾജോനെ വിടുകയാണ് ബിഷപ്പ് കാണിച്ച ആ ഒരു കൈഡ്നെസ് വാൾജോന്റെ ജീവിതത്തിനെ തന്നെ മാറ്റുകയാണ് ഹി ബികേം എ ഗുഡ് പേഴ്സൺ അദ്ദേഹം ഒരു നല്ല പേഴ്സണായി മാറുകയാണ് അതുമാത്രമല്ല വളരെ ഹാർഡ് വർക്കിങ്ങും അതുപോലെ കമ്മിറ്റഡും ആവുകയാണ് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം ഒരു ജോൺ വാൾജോ എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് വേറൊരാളായിട്ട് മാറുകയാണ് അദ്ദേഹം ആ ഒരു പ്ലേസിൻ്റെ മേയറായി മാറുകയാണ് ജാവേദ് അതായത് പോലീസ് ആയ ജാവേദ് എപ്പോഴും വാൾജാൻ്റെ പിന്ന പിന്നാലെയുണ്ട് പക്ഷെ വാൾജാൻ അവരൊന്ന് പറഞ്ഞിങ്ങനെ എസ്കേപ്പ് ചെയ്യും വോൾജാൻ എപ്പോഴും പേടി പേടിക്കുന്നത് പേടിച്ച പോലത്തെ ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ എപ്പോൾ വേണമെങ്കിലും ജാവേദ് പിടിക്കാം അങ്ങനത്തെ ഒരു ജാവേദ് പിടിക്കും ആ പോലീസ് ഓഫീസർ തന്നെ എപ്പോൾ വേണമെങ്കിലും പിടിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ആ ഒരു ഇമേജ് വോൾജാൻ്റെ ഇപ്പോഴുള്ളൊരു ഇമേജ് ജാവീദ് അവിടെ പുറമേ എല്ലാവരോടും തുറന്ന് കാണിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല അദ്ദേഹത്തിന് ആൾമാറാട്ടത്തിനൊക്കെ ആയിട്ട് ജയിലിലോട്ട് പിന്നെയും വിടുമോ എന്നുള്ളൊരു പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു ജോൺ വാൾ എപ്പോഴും ജാവിയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീൻസ് ആ ഒരു ക്രൂഷ്യൽ അപ്ഡേറ്റ്സ് അതായത് കയ്യിൽ നിന്ന് വഴുതിപ്പോയൊരാളാണല്ലോ അപ്പം ആ അറിയാം ഇത് അങ്ങനെയല്ല എന്നുള്ളത് അതായത് എന്താ പറയുക വാൾജോനെ ബിഷപ്പ് ഹെൽപ്പ് ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് നടപ്പാക്കണം എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം നടക്കുന്നത് ജോൺ വോൾ ഒരു ചാൻസ് കിട്ടും ചാവേറ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പക്ഷേ ജോൺ വാൾജോൺ ജാവേത്തിനെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത്രയും നല്ല മനസ്സിന് ഉടമയാണ് ജോൺ ജോൺ വാൾജോന് ജാവേത്തിന് വേണമെങ്കിൽ കൊല്ലാമായിരുന്നു കാരണം ജാവേദ് എപ്പോഴും ജാവേദിന് ഒരുവിധം എല്ലാ രഹസ്യങ്ങളും അറിയാം ജോൺ വാൾജോന്റെ സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊല്ലായിരുന്നു ജാവേത്തിനെ കൊല്ലാമായിരുന്നു പക്ഷെ അത് ജോൺ വാൾജോൺ ചെയ്തില്ല ഇത്രയും നല്ലൊരു മനസ്സിന് ഉടമയായിരുന്നു അദ്ദേഹം കാരണം അന്ന് ബിഷപ്പ് കാണിച്ച ആ ഒരു നന്മ മേഴ്സി ആ ഒരു നന്മ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും നിന്നിരുന്നു ജാവേത്തിന് ജോൺ വാൾജോൺ വെറുതെ വിട്ടെങ്കിൽ കൂടിയിട്ടും ജാവേത്തിനൊരു കള്ളൻ്റെ അവതാരത്തിൽ ജീവിക്കേണ്ട എന്നൊരു തോന്നലൊക്കെ ഉണ്ടായി അങ്ങനെ ജോൺ വാൾജോൻ്റെ ആ ഒരു അവതാരത്തിൽ അവതാരത്തിൽ ജീവിക്കാൻ ജാവേത്തിന് കഴിയില്ല സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്രയും കാര്യം അതായത് ലേ മിസ് വിക്ടർ ഹ്യൂഗഡ ലേ മിസ് റബിൾ പറഞ്ഞ ഈ ഒരു കാര്യം കംപ്ലീറ്റ് പറഞ്ഞതിന് ശേഷം എവിടെയാണ് ജേഴ്സി സോറി എവിടെയാണ് മേഴ്സി എവിടെയാണ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണ് ജാവേദിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോഷൻ ഓഫ് റൈറ്റ് റോങ് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് സൈഡ് അതായത് കുറ്റവാളി ആയൊരാൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു രീതിയിലാണ് ജാവേദ് പറഞ്ഞത് സോ ബിഷപ്പിൻ്റെ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ മേഴ്സിയാണ് ഒരാളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ആ കുറ്റം ചെയ്ത ആളോട് ക്ഷമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കറക്റ്റ് ചെയ്യാനൊരു ചാൻസ് കൊടുക്കണം അങ്ങനെയാണ് ബിഷപ്പ് വി വിചാരിക്കുന്നത് ജാവേദിൻ്റെ സൈഡ് ജസ്റ്റിസും ബിഷപ്പ് മേഴ്സിയുടെ സൈഡുമാണ് ഹീ മസ് ഗെറ്റ് എ സെക്കൻഡ് ചാൻസ് ഇഫ് എ പേഴ്സൺ ഡസ് എ ക്രൈം ഓർ പേഴ്സൺ ഡിഡ് എനിത്തി ആ ഒരു പേഴ്സന് സെക്കൻഡായിട്ടൊരു ചാൻസ് കൊടുക്കണം മേഴ്സിയുടെ സൈഡിലാണ് ബിഷപ്പ് നിൽക്കുന്നത് സോ പിന്നെ ഒരു ക്വസ്റ്റ്യനാണ് ഇങ്ങനെ ഈ ഒരു ചെറിയൊരു കാര്യമാണ് ഓൾ ചെയ്തത് എന്ത് ഈ എന്താ ഒരു വിശക്കുന്ന ആ ഒരു സിസ്റ്റേഴ്സിനും അതുപോലെ ചിൽഡ്രനിനും വേണ്ടിയിട്ട് ബ്രെഡ് മോഷ്ടിച്ച ആ ജാവിതിനോട് ഇങ്ങനെ ചെയ്യണമായിരുന്നോ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഫീൽ എന്താ പറയുക അഷെയിംഡ് ആവുന്നില്ലേ ആ നയൻറ്റീൻ ഇയേഴ്സ് ഓഫ് ഇംപ്രസൺമെൻറ്റ് അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാമായിരുന്നില്ലേ അദ്ദേഹം ഒരു ക്രൈമൊന്നും എല്ലാം ചെയ്തിട്ടുണ്ടായാൽ അദ്ദേഹം ആകെ ആ ഒരു വിശക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ബ്രെഡ് മോഷ്ടിച്ചതിനാണ് പത്തൊമ്പത് കൊല്ലം അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ആ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാമായിരുന്നില്ലേ കൊടുക്കണമോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഉഷ യേശുദാസൻ ക്ലിയറായിട്ട് ജസ്റ്റിസ് ആൻഡ് മേഴ്സി തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആ ട്വീൻ കൺസെപ്റ്റെന്ന് തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് ഇത് നമ്മുടെ റിയൽ ലൈഫിലുള്ള ഒരു നാച്ചുറൽ സംഭവമാണ് ജസ്റ്റിസിൻ്റെ അതുപോലെ ജസ്റ്റിസിൻ്റെ മേഴ്സിയുടെ ഒക്കെ ആ ഒരു ഒക്കറൻസ് കോൺഫ്ലിക്റ്റിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇന്നെസ്റ്റൻ്റ് ആയിട്ടുള്ള വിക്റ്റിംസാണ് സോഷ്യലി എക്കണോമിക്കലി ഇൻജസ്റ്റിസ് പാവം ഇന്നസെൻറ്റായ ആൾക്കാരാണ് ആയിട്ടുള്ളത് ഫൈനലി ഉഷായുദാസൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഹൗ ഡു യു റിയാക്ട് ടു ബീൻ ഫോർ ഗീവൻ ലൈക്ക് ജാവീദ് ഡസ് ഇറ്റ് മേക്ക് യു ഫീൽ എ ഷീം നമ്മളൊരു തെറ്റ് ചെയ്താൽ ജാവീദ് തെറ്റ് ചെയ്താൽ ആ ഒരു തെറ്റിനെ പൊറുക്കാൻ വേണ്ടിയിട്ടൊരു ടൈം കൊടുത്താൽ ജാവീദിൻ്റെ പോലെയാണോ തോന്നുക അതോ ജാവീദനെ പോലെ ഷെയിംഡ് ആവുകയാണ് ചെയ്യുക വിൽ യു ഡിസ്ട്രോയ് യുവേഴ്സെൽഫ് ബിക്കോസ് ഓഫ് പ്രൈഡ് അഭിമാന പ്രശ്നത്തിനും കാരണം നമ്മൾ ആ നമ്മുടെ സ്വന്തം ജീവിതം ത്യജിക്കുമോ ഓർ ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ഫോർ ദ ബെറ്റർ പുതിയ ഒരു ചേഞ്ചുകൾ നല്ലൊരു എന്താ പറയുക അതിൽ നിന്നൊരു അദ്ദേഹത്തിനൊരു അതുകൊണ്ടൊരു നല്ല ജീവിതം ഉണ്ടാകുമോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇനി ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത് സൊ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ എന്തായാലും വായിച്ച് നോക്കണേ താങ്ക് യു